കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞ സംഭവത്തെക്കുറിച്ച് പണ്ട് ഉപയോഗിച്ച നർക്കോട്ടിക് ജിഹാദ് എന്ന വാക്കിനെക്കുറിച്ച് വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ കാസാക്കുട്ടന്മാർ, സക്കീന ടി വി തുടങ്ങിയവരൊക്കെ രംഗത്തുണ്ട്. അച്ഛനൊരു മാറ്റവും വന്നിട്ടില്ല, അച്ഛൻ ആ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. ഏതായാലും അങ്ങനെ ഒരു ദിനം ആചരിക്കുമ്പോൾ ആ ആചരിക്കുന്നത് കുറച്ച് ഭംഗിയാക്കാൻ, മനോഹരമാക്കാൻ ചില കാര്യങ്ങൾ എനിക്ക് അവരോട് പറയാനുണ്ട്. എന്തായാലും അവരത്തരമൊരു കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുകയല്ലേ നിഷ്പക്ഷ നിലപാടിൽ, അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കല്ലറങ്ങാട്ട് പിതാവ് ഒരു പ്രസംഗമധ്യേ നർക്കോട്ടിക് ജിഹാദ് എന്ന പ്രയോഗം നടത്തുകയും കേരളത്തിൽ അത് വലിയ ചർച്ചയാവുകയും ചെയ്തു. പിതാവ് പിന്നെ അതിനെ തുടർന്ന് ഒന്നും അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നില്ല. എന്നാൽ മറ്റു പലരുമൊക്കെ പിതാവിനെ അനുകൂലിച്ചും അതിനേക്കാൾ കൂടുതൽ ആളുകൾ പിതാവിനോട് വിയോജിച്ചും രംഗത്ത് വരികയുണ്ടായി. മുഖ്യമന്ത്രി പോലും അഭിപ്രായം പറയേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു. എന്തായാലും ആ പിതാവിൻ്റെ പറച്ചിൽ കൊണ്ട് ഒന്ന് രണ്ട് ഗുണമുണ്ടായി എൻ്റെ അഭിപ്രായത്തിൽ. ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത്, ഇത്രയും കാലം ഒളിഞ്ഞിരുന്ന് ചെയ്തുകൊണ്ടിരുന്നത് പ്രകടമായി തുറന്നു പറഞ്ഞപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി. മോര് ഏതാണ്, മുതിര ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും. മറ്റേത് മോരിനകത്ത് മുതിര മുങ്ങിക്കിടന്നാൽ ഏതാണെന്ന് അറിയാൻ കഴിയില്ല. ചരിത്രപരമായി അങ്ങനെയാണല്ലോ. എവിടെയാണെന്നറിയാതെ അധികാരമുള്ളവരോടൊപ്പം നമ്മൾ അതിനോടൊപ്പം ഒത്തുചേർന്നിരുന്ന് കിട്ടുന്നതെന്തെങ്കിലും മുതലാക്കി അതിൻ്റെ ഭാഗമായി സ്ഥലമൊക്കെ എഴുതിയെടുത്ത് സന്തോഷത്തോടെ ജീവിച്ചൊക്കെ പോകുമ്പോൾ ചില സന്ദർഭങ്ങൾ വരുമ്പോൾ തുറന്ന് പറയുമ്പോഴാണ് കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ സംഭവത്തിന് ശേഷം പിന്നീട് അദ്ദേഹം ഒരക്ഷരം പോലും സംസാരിച്ചില്ല. ഏതായാലും അദ്ദേഹത്തിനാകെ കിട്ടിയ ഒരു നേട്ടമെന്ന് പറയുന്നത്, ഈ വികാരം നിയന്ത്രിക്കാൻ കഴിയാത്ത കുറേ പേർ അദ്ദേഹത്തിൻ്റെ ബിഷപ്പ് ഹൗസിലേക്ക് ജാഥ നടത്താനായി ചെന്നു എന്ന് പറയുന്ന ഒരു അവിവേകത്തിൻ്റെ പ്രയോജനം മാത്രമാണ് കിട്ടിയത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അവിവേകത്തിൻ്റെ പ്രചരണവും അതുപോലെ ഒരു സംഗതിയും ഇല്ലായിരുന്നുവെങ്കിലും കേരള സമൂഹം പറ്റേ ഇത്തരം കാര്യങ്ങളെ തിരസ്കരിച്ചേനെ. കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയാണല്ലോ. ഒരുപാട് അഭ്യാസങ്ങൾ നടത്തി നടത്തി മുന്നേറിക്കൊണ്ടിരുന്ന സാക്ഷാൽ പി സി ജോർജ് തുള്ളിമരുന്നിൻ്റെ കഥ പറഞ്ഞതോടുകൂടി നേരെ കേരള സമൂഹം ആ ഗ്രാഫ് അങ്ങ് താഴ്ത്തിവെച്ചു. അതൊരു സമുദായത്തിൻ്റെ ഒന്നും വിജയമല്ല, കേരളത്തിലെ പൊതുബോധ്യത്തിൻ്റെ മറുപടിയാണത്. അതിലെല്ലാ മതക്കാർക്കും എല്ലാ ജാതിക്കാർക്കും അതിൽ പങ്കുണ്ട്. ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള വിദ്വേഷമൊന്നും കേരള സമൂഹം ടോളറേറ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് ശശികല ചേച്ചിയെ കാണാനില്ലാത്തതും ശോഭ ചേച്ചിയെ കാണാനില്ലാത്തതുമെല്ലാം ഇത്തരം അഭ്യാസങ്ങൾ കൊണ്ടാണ്. പൊതുവായും മാന്യമായും പൊതുരംഗത്ത് നിന്ന് വ്യക്തമായ രാഷ്ട്രീയവും മൂല്യബോധവും ഒക്കെ നടപ്പിലാക്കിയാൽ, അത്തരത്തിലൊക്കെ മുന്നോട്ട് പോയാൽ എന്നും കേരളത്തിൻ്റെ പൊതുമനസ്സിൽ ഒരിടമുണ്ടാകും. അതിനപ്പുറത്ത് അഭ്യാസങ്ങൾക്കൊന്നും ഒരിടമുണ്ടാകില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഒ രാജഗോപാലിനെ എല്ലാവരും സ്നേഹപൂർവ്വം കാണുകയും ബഹുമാനിക്കുകയും നല്ല വാക്കുകൾ പറയുകയും ഒക്കെ ചെയ്യുന്നത്. അദ്ദേഹം ബി ജെ പിക്കാരനായതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ ആരും തള്ളിക്കളയുന്നില്ല. പക്ഷേ അദ്ദേഹം മോശമായ പദപ്രയോഗങ്ങളും അന്തസ്സില്ലാത്ത നിലവാരമില്ലാത്ത കാര്യങ്ങളും പറയാത്തതുകൊണ്ട് അതിനൊരു ഒരു ഒരു റേഞ്ചുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ കല്ലറങ്ങാട്ട് ബിഷപ്പ് പറഞ്ഞ് മിടുക്കനും മികച്ചവനുമായതല്ല താഴേക്ക് പോവുകയാണ് ഉണ്ടായത്. ആകെ കിട്ടിയ നേട്ടം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിവേകമുള്ള വികാരം നിയന്ത്രിക്കാതെ നടത്തിയ ഒരു പ്രതിഷേധ മാർച്ച് മാത്രമാണ്. പിന്നെ രഹസ്യമായി ആരൊക്കെയോ കണ്ട് പിന്തുണ പ്രഖ്യാപിച്ചു എന്നല്ലാതെ ആ പിന്തുണ പ്രഖ്യാപിച്ചവർക്ക് പോലും പരസ്യമായി ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് പറയാനാവാത്ത സ്ഥിതിയുണ്ട്. കാരണം അത് സത്യമല്ലാത്തതുകൊണ്ടാണ്, അത് സത്യമല്ലാത്തതുകൊണ്ടാണ്. ഏതായാലും ഇപ്പോൾ ബിഷപ്പിനെ കൊണ്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം സക്കീന ടി വി ഇതിനെക്കുറിച്ച് ആവർത്തിച്ചു പറയിച്ചു. ആ പറയിച്ചപ്പോൾ നിങ്ങൾക്കൊന്ന് കേൾക്കാം അതിലുണ്ടായ മാറ്റം. ആ മാറ്റം കേരള പൊതുസമൂഹത്തിൻ്റെ ധാർമ്മികതയുടെ വിജയമാണ്. അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ നിലപാടിപ്പോഴും, നമ്മളുടെ കുട്ടികള് അത് ജാതിമതഭേദമന്യേ എല്ലാ സമുദായത്തിലെയും കുട്ടികള് മദ്യത്തിനിരയാകുന്നു, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് വിശുദ്ധമായ ബന്ധങ്ങളിലേക്ക് പോകുന്നു. അപ്പൊ അതിലൊക്കെ നമ്മൾ കൂടുതൽ ജാഗ്രത കാണിക്കണം. മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, യുവതി യുവാക്കന്മാർ ശ്രദ്ധിക്കണം, സമുദായ നേതാക്കന്മാർ ശ്രദ്ധിക്കണം. സർവോപരി അതെല്ലാം സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. ഇങ്ങനെയുള്ള സാമൂഹ്യ തിന്മകൾ കണ്ടെത്തി ആ തിന്മകളെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാനായിട്ടുള്ള കഴിവും അധികാരതയും ഉള്ളത് സർക്കാരിനാണ്. സർക്കാർ കൂടുതൽ ശക്തമായിട്ട് ഇതുപോലുള്ള സാമൂഹ്യ തിന്മകളിൽ ഇടപെടണം എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. അവിടെയാണ്, അവിടെ പറഞ്ഞതിനോട് ഒരു തെറ്റുമില്ല. അച്ഛൻ പറഞ്ഞത് ഇത് എല്ലാ സമുദായത്തിൻ്റെയും എല്ലാ സമുദായത്തിൽപ്പെട്ടവരുടെയും ഒരു വിഷയമാണെന്ന് പറയുന്നിടത്ത് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. അതിൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കണം എല്ലാ സമുദായ നേതാക്കളും എന്ന് പറയുന്നിടത്ത് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല.
അത് സർക്കാരിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് ഇത്തരം തിന്മകളെ ഉന്മൂലനം ചെയ്യേണ്ടതെന്ന് പറയുന്നിടത്ത് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അപ്പം നിങ്ങൾ പറയൂ, അച്ഛൻ മാറിയില്ലേ? അച്ഛൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം മാറിയില്ലേ? പിന്നെ രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ വായിലേക്കൊരു ചോദ്യം തിരികെ ഉത്തരമെടുക്കുന്ന ഒരു സംഗതിയുണ്ട്, അത് നമുക്കൊന്ന് കാണാം. ായിട്ട് ജനത്തിന് മുമ്പിൽ അവതരിപ്പിച്ച സംഘമാണ്, അതിപ്പം ജസ്റ്റ് ഒരു വർഷം കൃത്യസ്ഥ തികയാണ്. സമൂഹ മാധ്യമങ്ങളിൽ അങ്ങേക്ക് ഒത്തിരിയേറെ പ്രോത്സാഹനവും പിന്തുണയും ഇപ്പൊ കൈയടി അടക്കം വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് പറഞ്ഞത് യഥാർത്ഥ ദൈവിക സ്വരമാണെന്ന് പോലെ ഇപ്പൊ ജനം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ദൈവിക പ്രേരണയാൽ അങ്ങ് പറഞ്ഞതാണോ? അപ്പം ഈ ഒരു നിലപാട് ഇനിയും തുടരുക എന്ന് തന്നെയാണോ അങ്ങയുടെ നിലപാട്? തീർച്ചയായിട്ടും എനിക്ക് എന്റെ ഞാൻ പറഞ്ഞ ഞാൻ എടുത്ത നിലപാടിൽ നിന്ന് എനിക്ക് യാതൊരു വ്യത്യാസവുമില്ല. കാരണം നമ്മൾ സത്യമായ കാര്യമാണ് പറഞ്ഞത്, അസത്യമായിട്ടൊന്നും പറഞ്ഞില്ല, ആരെയും നമ്മൾ ആക്ഷേപിക്കാനും പറഞ്ഞതല്ല. പറഞ്ഞത് നമ്മളുടെ സമുദായത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി, ഈ കേരള സംസ്ഥാനത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി പറഞ്ഞ കാര്യമാണ്. അത് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഈ വിഷയത്തിൽ സർക്കാർ ഒരു നിസ്സംഗത മനോഭാവം തുടരുന്നു എന്നൊരു തോന്നലുണ്ടോ? പൊതുവേ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഒരുപാട് സംഭവങ്ങൾ ഈ അടുത്ത നാളുകളിലെല്ലാം വീണ്ടും വീണ്ടും ഉണ്ടാകുന്നുണ്ട്. അതിനോടൊക്കെ എന്താണ്, നല്ല ദൃഢനിശ്ചയത്തോടു കൂടിയുള്ള പഠനങ്ങളും സമീപനങ്ങളും നിലപാടുകളും ഒന്നും സർക്കാർ എടുക്കുന്നതായിട്ട് കാണുന്നില്ല. അത് ആദ്യത്തെ ഭാഗം അച്ഛൻ അത് വിശദീകരിച്ചു, അതിലുണ്ട് ആ മാറ്റം. പിന്നെ അച്ഛനോട് അങ്ങോട്ട് ഇട്ടുകൊടുത്ത് വലിച്ച് പുറത്തേക്ക് എടുത്തപ്പോൾ അച്ഛൻ പിന്നോട്ട് മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അച്ഛൻ ആ വാക്കും ആ ആശയവും ഇപ്പോൾ ആവർത്തിക്കുന്നില്ല എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഒരു വ്യതിയാനമായോ മനംമാറ്റമായോ കേരള സമൂഹത്തിൻ്റെ ഒരു പൊതുബോധത്തിൻ്റെ ഭാഗമായോ ഒക്കെ കാണാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഭാഗം, ഈ ദിവസം കാസ നർക്കോട്ടിക് ജിഹാദ് വിരുദ്ധ ദിനമായി ആചരിക്കുമ്പോൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. സ്വന്തം സമുദായത്തിൽപ്പെട്ട നർക്കോട്ടിക് കേസിൽ അകപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഒരു സ്വീകരണം നൽകണം. അതിനെന്തെങ്കിലും കൂട്ടബലിയെന്നോ അല്ലെങ്കിൽ മാസ് ബലിയെന്നോ ഒക്കെ പേരിടാം. പിന്നെ നിർബന്ധമായും ആ ചടങ്ങിൽ വെച്ച് നമ്മുടെ മൂവാറ്റുപുഴക്കാരനായ ഒടിയൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, അത്രേ ഒടിയൻ. അദ്ദേഹം ഒരു പ്രശസ്തനായ കഞ്ചാവ് കച്ചവടക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥലം ഈ പറയുന്ന മൂവാറ്റുപുഴ ആ ഭാഗത്താണ്. അദ്ദേഹത്തിന് നിരന്തരം കഞ്ചാവിന് വേണ്ടി കേസിൽ പിടിക്കാറുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തിനൊരു സ്വീകരണം കൊടുക്കണം. അതോടൊപ്പം തന്നെ നിർബന്ധമായും എല്ലാ കുട്ടികളെക്കൊണ്ടും ഈ ലോകത്തിലെ ഏറ്റവും വലിയ നർക്കോട്ടിക് ഗ്യാങ്ങുകളെക്കുറിച്ച് ഒരു ഉപന്യാസ രചന സംഘടിപ്പിക്കണം. പിന്നെ ലോകത്തിലെ നർക്കോട്ടിക് സംഗതികൾ നടപ്പിലാക്കുന്നതിൽ, അത് നിരോധിക്കുന്നതിൽ ഏറ്റവും കടുത്ത ശിക്ഷ നൽകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് അടക്കം വെച്ച് ഒരു ക്വിസ് മത്സരവും നടത്തണം. കൂടാതെ നിർബന്ധമായും 1840കളിൽ നടന്ന OPM വാർ എന്താണെന്ന് എല്ലാവർക്കും വിശദീകരിച്ചു കൊടുക്കുകയും വേണം. അതിൻ്റെ എല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു ദിനം മനോഹരമാകുന്നത്. നമ്മൾ സാധാരണ ഏതെങ്കിലുമൊക്കെ ദിനം ആചരിക്കുമ്പോൾ അതിൽ വലിയ സംഭാവന നൽകിയവരെ ആദരിക്കാറുണ്ട്, അതോടൊപ്പം തന്നെ അതിൻ്റെ ഓർമ്മ പുതുക്കാറുണ്ട്, ചില ചരിത്ര സംഭവങ്ങളെ അയവിറക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി പ്രിയപ്പെട്ട കാസ അയവിറക്കി എല്ലാവരെയും ഉത്ബുദ്ധരാക്കി കേരളത്തെ ആകെ പ്രബുദ്ധരാക്കണമെന്നുള്ളതാണ് എൻ്റെ വിനീതമായൊരു അഭ്യർത്ഥന. ഏതായാലും നന്നായിരിക്കട്ടെ. ആ ദിനത്തിന് എല്ലാ ആശംസകളും നേരുന്നു.